അപ്പോ ഒരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ടതാണ്, ഒരു ടൂ വീലർ വാങ്ങുമ്പോൾ, ഇലക്ട്രിക്കൽ ടൂ വീലർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊപ്പത്തുള്ള മൾട്ടി ബ്രാൻഡഡ് ഷോറൂമാണ്. പല ഇലക്ട്രിക്കൽ ബൈക്കുകളും ഒറ്റ ഷോറൂമിൽ കിട്ടും, അതുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായ മോഡലൊക്കെ പരിചയപ്പെടാം, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഗ്യാരണ്ടി, അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സർവീസ് എല്ലാം കാണാൻ നമുക്ക് ഇന്നൊരു ഷോറൂമിലേക്കാണ് പോണത്. ഇതേ മുന്നേ തന്നെ കിടക്കുന്നത് ഒരു ലഗേജൊക്കെ കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് അല്ലേ. ഈ മീൻ വണ്ടി M8-നൊക്കെ റീപ്ലേസ് ചെയ്യാൻ സമയമായി എന്നുള്ളതാണ്. പല കച്ചവടക്കാരും മീൻ, പച്ചക്കറി, അത് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വേണം. നമുക്കിതിൻ്റെ ഡീറ്റെയിലൊക്കെ പിന്നെ അറിയാം. ജീവിത മാർഗം. യെസ്, ആ നമസ്കാരം. അല്ല പിന്നെ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ഇലക്ട്രിക്കൽ വണ്ടി വാങ്ങുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ഞാനൊരു പ്രത്യേക ബ്രാൻഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ ഇതാണ് നല്ലത് എന്നൊന്നും അല്ല പറയേണ്ടത്. എനിക്ക് പക്ക അതിൻ്റെ ടെക്നിക്കൽ സത്യമായും ഒരു ബാറ്ററിയുടെ, അതിൻ്റെ സർവീസ്, അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ ഗ്യാരണ്ടി ഒക്കെ ഒന്ന് അറിയണം. ആരാ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം? റൈസ്, ഓക്കെ റൈസ് ഒന്ന് പറഞ്ഞുകൊണ്ടാ. ഇരിക്കുന്ന കംപ്ലീറ്റ് വണ്ടിയും പിന്നെ ലൈസൻസ് ഇല്ലാതെ എനിക്ക് ആദ്യം വേണ്ടത്, ഒരു മിനിറ്റ് ഇട്ടാ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ പോണ്, രണ്ട് തരം വാഹനങ്ങളുണ്ട്. ഒന്ന് ലൈസൻസ് ഉള്ള സാധാരണ ഇലക്ട്രിക്കൽ ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെ RC ബുക്കും ലൈസൻസും ഇൻഷുറും ടാക്സും കൊടുത്ത വണ്ടി, അത് ഇലക്ട്രിക്കലുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഈ ഷോറൂമിലെ മുഴുവൻ വണ്ടിയും ലൈസൻസ് ഫ്രീ വണ്ടിയാണ് അല്ലേ, ലൈസൻസ് വേണ്ട. 30 വേഗതയിൽ താഴെ ഒരു സിറ്റിയിൽ ഓടിക്കാനുള്ള, തൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് ജോലിയിലേക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗസ്റ്റ് വീട്ടിൽ, സിറ്റിയിൽ നിന്ന് ഒരു പർച്ചേസ് ചെയ്യാൻ, ഷോപ്പിംഗ് നടത്താനുള്ള ഒരു എത്ര കിലോമീറ്റർ എന്ന് എനിക്കറിയില്ല, അത്തരം ഒരു വണ്ടിയാണ് ആദ്യം പരിചയപ്പെടുന്നത്. 30 കിലോമീറ്റർ വരെ വേഗതയിലാണ് അത് ഓടുന്നത്. അതുകൊണ്ട് അപകടം അത് കുറവാണ്. ഹെൽമെറ്റ് വേണോ ലൈസൻസ് വേണോ എന്നൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കുക. ഈ 30 വേഗത്തിലെ ഹെൽമെറ്റ് വേണോ? വേണ്ട, ലീഗലി നമുക്ക് പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ സേഫ്റ്റിയാണ്. പക്ഷെ വേണം, എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുന്നത് വേണം. ഹെൽമെറ്റ് സൈക്കിളും കൂടി വെക്കുന്നത് നല്ലതാണ്. ഇനി കാളവണ്ടിയിൽ, പോത്തുവണ്ടിയിലൊക്കെ ഹെൽമെറ്റ് എങ്ങനെ വെക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഹെൽമെറ്റ് റെക്കമെൻഡ് ചെയ്യണം. വെരി ഗുഡ്, നിർബന്ധമില്ല, വെരി ഗുഡ്. അപ്പൊ ഹെൽമെറ്റ് നിർബന്ധമില്ല, ഒന്ന് കിട്ടി. ലൈസൻസും വേണ്ട അല്ലേ? പിന്നെ ഇൻഷുറൻസോ വല്ലതും വേണോ? എന്താണ് ഇത്? അതിന്റെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളൊരു ഒരു ആക്സിഡന്റ് അങ്ങനെ രീതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ ബെറ്റർ ആയിരിക്കും. അത് ഓപ്ഷനിലാണ്, കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾ ചെയ്തു കൊടുക്കും? ചെയ്തു കൊടുക്കും. അത് ഓക്കെ. ലീഗലി നമുക്ക് ഈ വണ്ടിമേ ജസ്റ്റ് ഇതിന്റെ ഒരു ബില്ല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ വരുന്നില്ല. ലൈസൻസ്, രജിസ്ട്രേഷൻ അങ്ങനെ ഒന്നും വേണ്ട. പിന്നെ അതേപോലെ തന്നെ ഇൻഷുറൻസ് നമ്മൾ പോലീസ് കൈയാണിക്ക് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും ഇൻഷുറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണിക്കാൻ അങ്ങനെ ഒരു ലീഗലി നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടോ? ഇതൊരു 30 വേഗതയിൽ പോണ വണ്ടിയാണ് തെളിയിക്കാൻ എന്താണുള്ളത്? ഇതിന് നമുക്ക് കമ്പനിയിൽ തന്നെ അതിന്റെ സർട്ടിഫിക്കേഷൻ, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതെ, ഇത് നമ്മൾ കാണിച്ച്, അതായത് ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണ് വിടും. ഓക്കെ, അപ്പൊ ഒരു ഒറ്റ പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. പല ഇത്തരം ഇലക്ട്രിക്കൽ വണ്ടി ഒന്നും തന്നെ മറ്റുള്ള വണ്ടിയെ പോലെ ചെക്കിങ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് അപകടവും ഇല്ലാത്ത വളരെ മെല്ലെ പോകുന്ന ഒരു പ്രൊഫഷണൽ യാത്രക്കാരാണെന്നുള്ളത് നേരത്തെ അറിയാം. മറിച്ച് ചില വണ്ടിയുടെ ഒക്കെ ഷേപ്പ് കണ്ടാൽ അറിയാം അതിലെന്തോ ഉടായ്പുണ്ടെന്ന്. രണ്ടും മൂന്നും ആളെ വെച്ച് ആ ഹൈറ്റിൽ പൊക്കിയിട്ടൊക്കെ ഹെൽമെറ്റും ഇല്ലാതെ ഒരു പ്രത്യേക സൗണ്ടൊക്കെ വെച്ച് പോകുമ്പോൾ അവർ പൊക്കും, പോലീസ് കൈയടിക്കും. പക്ഷെ ഇലക്ട്രിക്കൽ വണ്ടി ഇതുവരെ കൈയടിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം നമ്മുടെ വണ്ടിക്ക് ഒരു പേപ്പർ കാണിക്കുക അല്ലേ, ഉണ്ടല്ലേ, ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, എന്ത് വിലയുണ്ട് ഇതൊന്ന് പറഞ്ഞ്? ഈ ഒരു മോഡലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് 82 എന്നുള്ള രീതിയിലാണ്. 82,000 ഓൺ റോഡ്? അതെ, ഓൺ റോഡ്. നമ്മളിപ്പോ ഒരു ഈ ഒരു മാസം ഓഫർ വെച്ചിട്ടുണ്ട്. നമ്മള് ഇനി വരുന്ന കസ്റ്റമേഴ്സിന് ഒരു 79 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വണ്ടി സെല്ല് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓഫർ ഒക്കെ ലാസ്റ്റ് സംസാരിക്കാം. എനിക്ക് കുറച്ച് ടെക്നിക്കൽ വിവരങ്ങൾ, ആളുകളുടെ കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്പർ വെക്കണോ? നമ്പറും ഇല്ല, നമുക്ക് വേണ്ടി ഒരു നമ്പർ വെക്കാം, സ്വന്തം പേരൊക്കെ വെക്കാം, കമ്പനിയുടെ പേര് വെക്കാം. അടിപൊളി, അടിപൊളി. ഓക്കെ, ഇതൊന്ന് തുറക്കാമോ? എവിടെയാണ് ഇതിന്റെ? ഇതിൽ ഏതാ ബാറ്ററി? ഇതിൽ വരുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. ലിഥിയം അയൺ ഇതിനകത്താണോ? അതെ, ഇതാണ് ബാറ്ററി. ഇതാണ് ബാറ്ററി, നമുക്ക് പോർട്ടബിൾ ബാറ്ററിയാണ്. നമുക്ക് ജസ്റ്റ് അങ്ങനെയല്ല, നമ്മൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം, ഓഫ് ചെയ്തിട്ട് ഞാനൊരു ബാറ്ററി ഇതാ. കസ്റ്റമർ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിന്റെ ഒരു ബാറ്ററി എങ്ങനെ എടുക്കാൻ പറ്റും? യെസ്, ഇതാ എടുക്കുന്ന ബാറ്ററി. അടിപൊളി. ഈ ഒരു ബാറ്ററി എത്ര കിലോ വാട്ട് ഉണ്ട്? ഇതിന്റെ ഒരു കിലോ വാട്ട് വരുന്നത് 1.8 ആ ഒരു രീതിയിലാണ് കിലോ വാട്ട്. ഓക്കെ, നമ്മൾ പറയുന്നത് 60 വാട്ടില് 24 AH ആണ് ഈ ഒരു ബാറ്ററി. 60 വോൾട്ടില് 24 AH. അപ്പൊ ഇവിടെ എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ട ഒരു ഇൻഫർമേഷൻ ആണ്,
ഇത് എത്ര കിലോ വാട്ട് ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ അതിന്റെ വോൾട്ടും ആംബിയറും ഒന്ന് ചോദിച്ച് കൺഫ്യൂഷൻ ആവാതെ എത്ര കിലോ വാട്ട്. ഉദാഹരണത്തിന് ഇത് 1800 വാട്ട്, അത് 1.8 കിലോ വാട്ട് അല്ലേ. അപ്പൊ നിങ്ങൾ എപ്പോഴും വണ്ടി മേടിക്കുമ്പോൾ ചോദിക്കുക ഈ ബാറ്ററി എത്ര കിലോ വാട്ടാണ്. അപ്പൊ ലിഥിയം ബാറ്ററി, ലിഥിയം ഏതാ, ഫോസ്ഫേറ്റ് ലിഥിയം അയണ് ലിഥിയം ഫോസ്ഫേറ്റ് രണ്ട് ടെക്നോളജിയാണ് ഉള്ളത്. രണ്ടും ഏട്ടനും അനിയനുമാണ്. ഞാൻ ഒന്നിനെയും ചെറുതാക്കുക വലുതാക്കുകയൊന്നുമില്ല. ഒന്നിന് അതിൻ്റെതായ രണ്ടിനും ഗുണങ്ങളുണ്ട്, ചെറിയ കുറെ കുറവുകളും ഉണ്ടാവും. അപ്പൊ ലിഥിയം അയണം എന്ന ഈ ബാറ്ററി 1.8 കിലോ വാട്ട് ആണ്. അപ്പൊ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും ഈ ഒരു മോഡലില്? നമുക്ക് 24 AH നമുക്ക് പറയുമ്പോ ഈ ബാറ്ററി 1.8 കിലോ വാട്ട്. ഇനി 24 AH എന്നോ 60 V എന്നോ പറയണ്ട. കാരണം എന്താണ്, ഒന്നും വിചാരിക്കരുത്, ഞാൻ ടെക്നിക്കൽ ഇൻഫർമേഷൻ അങ്ങോട്ട് പറയുമ്പോൾ നമ്മുടെ സെയിൽസ്മാൻ ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ കൺഫ്യൂഷൻ ആവും. കാരണം നിങ്ങളൊന്നും ഇപ്പൊ ടെക്നിക്കലി അത്ര ഒരു പക്ഷേ നമുക്ക് ഒരു കാര്യം, 1.8 കിലോ വാട്ട്. ഇനി വോൾട്ട് വേണ്ട, ആംബിയർ വേണ്ട, എന്താ ഈ 1.8. അപ്പൊ 1800 വാട്ട്സിന്റെ ഈ ഒരു ഫുൾ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാം? 60 to 75 kilometers. അപ്പോ നിങ്ങൾ ഇനി കസ്റ്റമേഴ്സിനോടും ഇങ്ങനെ തന്നെ കിലോ വാട്ട് ആക്കി പറഞ്ഞു കൊടുക്കണാണ് എന്റെ ഒരു സജഷൻ. കറക്റ്റ് അല്ലേ? അങ്ങനെ പറയാം. വരുന്നവർക്ക് കുറെ കുറച്ചൊക്കെ നോളജ് ഉണ്ടാവും. അവര് വന്നിട്ട് ചോദിക്കുമ്പോൾ എത്ര വാട്ടിന്റെ ബാറ്ററിയാണ് ചോദിക്കും. അപ്പൊ നമ്മൾ അതും വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാറ്ററിനെ പറ്റി പറയുമ്പോൾ ഇനി വാട്ട് ആക്കാൻ എളുപ്പമാണ് കസ്റ്റമർ അറിയട്ടെ. അപ്പോ 60 V 24 A 60 × 24 എത്രയാണോ അത്രയായിരിക്കും അതിന്റെ വാട്ട്സ്. ഈസിയാണ്, അത് ലോകത്തൊക്കെ ഒരേ കണക്കാണ്. ഒരു കസ്റ്റമർ ഇത് അറിയുന്നത് നന്നായിരിക്കുന്നതാണ് എന്റെ അഭിപ്രായത്തില്. നിങ്ങൾക്കും കേട്ടോ, വോൾട്ട് ഗുണിക്കണം ആംബിയർ സമം വാട്ട്സ്, പിന്നെ അവിടെ വോൾട്ടും ആംബിയറും അറിയണ്ട, നമുക്ക് വാട്ട്സ് കിട്ടി. ഇത്രയേ ഉള്ളൂ അതില്. അപ്പൊ 1800 വാട്ട്സിന്റെ ഇതില് നമുക്ക് 60 km എത്രയാ, 60 to 75 ആ ഡിപ്പെൻഡ് അല്ലേ ലോഡ് അനുസരിച്ച്. റോഡ് അതേമാതിരി നമുക്ക് മൂന്ന് മോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു മോഡൊക്കെ അനുസരിച്ചിട്ട് ചേഞ്ച് ആവും. ചേഞ്ച് ആവും. നമുക്കൊരു മോഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡാണ്, സ്പീഡ് ആയ പവർ. ഒന്നാമത്തെ മോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്കണോമി കമ്പനി പറയുന്ന രീതിയിൽ നമുക്കൊരു മൈലേജ് കിട്ടും. പിന്നെ സെക്കൻഡ് മോഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു പവർ ഉണ്ടാവും, മൈലേജിന്റെ ഒരു കുറച്ചുകൂടി എഫക്റ്റീവ്. പിന്നെ തേർഡ് മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കയറ്റം കയറാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം. അതെ അതെ, ഒരു റെഗുലേറ്റർ പോലെയാണ്, നമുക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും സ്വിച്ച് ചെയ്യാം. അങ്ങനെയാണ്, ജസ്റ്റ് റണ്ണിങ്ങിലാണെന്നുണ്ടെങ്കിലും തേർഡിന്റെ ഫസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിലും നോർമലി സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വേറൊരു മോഡലിലേക്ക് കുറച്ചുകൂടി വേറെന്തോ പിന്നെ ബ്രാൻഡൊക്കെ അവിടെ ഇരിക്കട്ടെ. അതെന്താ പേര്? എന്തത്? റേമോട്ടോസിന്റെ ഒരു ബ്രാൻഡ്. അതവിടെ പോട്ട്, നമ്മള് ബ്രാൻഡിലല്ല, അതിനെ കോസ്ബൈക്ക് ഒക്കെയാണ് പോട്ട്. ഇതും അതും കൂടി തമ്മിൽ വ്യത്യാസം ഉണ്ട്. അത് എത്ര രൂപയുടെ വ്യത്യാസം? രണ്ട് ഡിഫറെന്റ് കമ്പനിയാണ്. നമ്മള് ഡിഫറെന്റ് ഫീച്ചറിലേക്ക് വാ. ഇതിലുണ്ടോ? വാ വാ വരൂ. ഏതാ? ഇതില് മൈലേജ് കൂടുതൽ കിട്ടുന്ന ബാറ്ററി. ഇത് എത്ര വാട്ട്സ് അറിയോ? ഇത് വാട്ട്സ് വരുന്നത് 60 60 V 30 A. അപ്പോ 60 × 30 എത്ര ഉണ്ടാവും? 1.8 തന്നെ. പക്ഷെ അത് 1.8 ഇല്ല, 24 × 60 1.8 കുറയും കണ്ടോ. അപ്പൊ ടെക്നിക്കലി പക്കങ്ങൾ കൂടി ഇത് മനസ്സിലാവുണ്ടാവും. വാട്ട്സ് കാണാൻ വോൾട്ട് ഇൻറ്റു ആംബിയർ. അപ്പൊ അത് 1800 കറക്റ്റ് ഇല്ല, ഇത് 1800 ഉണ്ട്, ശരിയാണ്. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി മൈലേജ് കൂടും. ഇതിന് എത്ര കിലോമീറ്റർ? മൈലേജ് 80 to 100 ആണ്. നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് 95 കിട്ടുന്നവരുണ്ട്. നമ്മളെ ഡിപ്പെൻഡ് ആ സ്ഥലം അനുസരിച്ച്. ഓക്കെ, അപ്പൊ 1800 വാട്ട്സിന് നല്ല മൈലേജ് ഉണ്ട്, 80, 90, 100 വരെ ഉണ്ട്. ആദ്യത്തത് ഒരു 1800 ഇല്ല, 24 × 60 ആണ്. അപ്പൊ അതിനുള്ള ഒരു മൈലേജ് ഉണ്ടാവും. ഇപ്പൊ കണക്ക് കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് എന്റെ പ്രേക്ഷകർക്ക് ഏറ്റവും ആദ്യം പറഞ്ഞു തരാനുള്ളത് ഈ ഒരു കണക്കുകളാണ്. പല ആളുകളും ഇത് അറിയാതെ പോയിട്ട് എന്റേത് 40 A ആണെന്ന് പറയും, പക്ഷെ 48 വോൾട്ട് ആയിരിക്കും. ആംബിയർ 40 ഉണ്ടാവും, വോൾട്ട് 48 ആയിരിക്കും. അത് ചിലവർ മിണ്ടില്ല എന്നിട്ട് പറയാൻ എന്റെ ആംബിയർ കൂടുതലാണ്. അതൊന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത്, അത് രണ്ടും കൂടി ഗുണിച്ച് കിട്ടുന്ന വാട്ട്സ് ആണ് ഏറ്റവും നല്ലത്. അപ്പൊ 1.8, അത് 1.5 പ്ലസ് സംതിങ് ഉണ്ടാവും. 24 × 60 ഗുണിച്ചാൽ മതി കിട്ടും അത്. അപ്പൊ ഇതിനെന്താ വിലടാ? ഇതിന് 87 വരുന്നത്. 87,000. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് തുറക്കാമോ ഇതിന്റെ ബാറ്ററി ഒന്ന് കാണുക? ഇതിലും പോർട്ടബിൾ ബാറ്ററി തന്നെയാണ് വരുന്നത്. നമുക്ക് ഇത് അൺപ്ലഗ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതാ ഇന്ത്യൻ കണക്ടർ ആണല്ലോ ഇത്. യെസ്, ഇതൊക്കെയാണ് ഞാൻ കസ്റ്റമേഴ്സിന് ഈ കണക്ടർ റെക്കമെൻഡ് ചെയ്യണം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു കണക്ടർ ആണ്. അഴിച്ച് നന്നായി മക്കളെ, ടൈറ്റ് മാത്രമല്ല ഭയങ്കര സേഫാണ് ഈ കണക്ടർ. കാരണം ഞാൻ ആദ്യം കാണിച്ച ആ കണക്ടർ ഉണ്ടല്ലോ, അത് കുറച്ച് ക്വാളിറ്റിയിലാണ് ഓക്കെ, ചിലത് ക്വാളിറ്റി ഇല്ലെങ്കിലോ, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് ഒരു 50 A 60 A ഇതിൽ ഒന്നും സംഭവിക്കൂല ഈ കണക്ടർ. യെസ് യെസ്, കാണിച്ച് നന്നായി എടുക്കും. കാരണം ഇത് എന്തായാലും 60 AH ഉണ്ടായത് കൊണ്ട് തന്നെ
മൈലേജും ഇതിന് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ കണക്ടും തന്നെ ചാർജിംഗ് കണക്ടർ അത് അതോ ഡിസ്ചാർജ്? ഇത് നമുക്ക് വണ്ടിയിൽ കണക്ട് ചെയ്യുന്ന, ഇത് വണ്ടിയിലേക്കുള്ളത്, ഇത് ചാർജിംഗ്. നമുക്ക് വണ്ടിയിൽ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെയാണ്. ഇനി ഈ ഒരു ബാറ്ററി നമുക്കൊരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരാള് എടുത്തിട്ട് കൊണ്ടുപോവാം. ഓക്കെ, ചാർജ് ചെയ്തിട്ട് എക്സ്ട്രാ ചാർജ് ചെയ്ത് കൊണ്ടുപോകുക. അതെ അതെ, ഇതിന്റെ പ്ലഗും. അപ്പോ ഒരു ഒരു സൂപ്പർ ഐഡിയ കൂടി ഞാൻ എന്റെ പ്രേക്ഷകർക്ക് പങ്കുവെക്കുകയാണ്. ഇങ്ങനെ ഒരു ബൈക്ക് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊരു 48 വോൾട്ടിന്റെ ഒരു മിനി ഇൻവെർട്ടർ, എത്ര 60 വോൾട്ട് അവനെ 60 വോൾട്ടിന്റെ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഒരു അടിപൊളി ഇൻവെർട്ടർ ഉണ്ടാക്കാൻ പറ്റും. എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തു. അപ്പൊ നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചാൽ വീട്ടിൽ ഒരു ഇൻവെർട്ടറിന്റെ ആവശ്യം ഉണ്ടാവില്ല. രാത്രിയിൽ കറണ്ടിൽ കുത്തി വെക്കണ്, രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ബാറ്ററി നേരെ നിങ്ങളുടെ ഒരു ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യും. കറണ്ട് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇതിൽ ചാർജ് ആവുകയും ചെയ്യും. സൂപ്പർ ഐഡിയയാണ്. അടുത്തൊരു വീഡിയോ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ പണിപ്പുരയിലാണ് മോനെ. എന്താ ഞെട്ടി നീ? എന്തല്ലേ ഐഡിയ പോലെ പോക്കുണ്ടോ? അതങ്ങനെയാണ്, ഞാൻ എന്റെ പ്രേക്ഷകർക്ക് അങ്ങനെയാ, ഞാനും വീട്ടിൽ അങ്ങനെ പരീക്ഷിക്കും. അങ്ങനത്തെ ഈ ഒരു ബാറ്ററിയാണ് ഇതിന് പറ്റിയ സാധനം. അത് പറ്റില്ല, കാരണം അതിന്റെ ഡിസ്ചാർജ് കറണ്ട്, അതിന്റെ ഡിസ്ചാർജ് കറണ്ട് കുറവാണ്. ഇങ്ങനത്തെ സോക്കറ്റ് കംപ്ലൈന്റ് കൂടാൻ സാധ്യതയുണ്ട്. ഏത് ഡിസ്ചാർജ് കേട്ടോ, ചാർജിങ്ങിന് ഇതൊരു 15 ആമ്പിയറിൽ കൂടുതലൊന്നും വരില്ല. 18 ഇപ്പൊ ഫാസ്റ്റ് ചാർജിംഗ് എന്നൊക്കെ പറയും, 18 അപ്പുറമൊന്നും ഇതിന് ആവശ്യമില്ല. 15 വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കും, 15 ഓക്കെ. പക്ഷെ ഇതുണ്ടല്ലോ ഒരു 40-50 ആമ്പിയർ. കാരണം ഒരു രണ്ടാളിൽ ലോഡ് വെച്ചിട്ട് കയറ്റത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് അത്യാവശ്യം നന്നായിട്ട് എടുക്കും. അതിൽ 1500 വാട്സ് എന്ന് വെച്ചാൽ 20 ആമ്പിയറിന് അടുത്ത് കയറും സാധനം. ചിലപ്പോൾ 30 ആമ്പിയർ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് എത്ര ആമ്പിയർ? ഇതിലൊരു ബ്രേക്കർ ഉണ്ടല്ലോ, എത്രയത്? നമുക്ക് 40 ആമ്പിയറിലാണ്. അപ്പൊ തന്നെ മനസ്സിലായി, ഏകദേശം 40 ആമ്പിയറിന്റെ അടുത്ത് എന്താ ഉണ്ട്, ഈ കയറ്റത്തിൽ നല്ല ലോഡുള്ള നേരത്തെ ഈ വണ്ടിയിൽ ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു 50 ആമ്പിയർ 40 ആമ്പിയർ പറയുമ്പോൾ ഒരു 30 എങ്കിലും മാച്ച് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് 40 ആമ്പിയറിന് ഒരു ബ്രേക്ക് ഉണ്ടുള്ളത്. ഇതൊരു പ്രൊട്ടക്ടറാണ്, കത്തി പിടിക്കാതിരിക്കാൻ, പൊട്ടിത്തെറിക്കാതിരിക്കാൻ, എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഒരു അപകടവും ഇല്ലാതിരിക്കാനാണ് എല്ലാ വണ്ടിക്കും ഇങ്ങനെ ബ്രേക്കർ. ഇല്ല മോനെ, എല്ലാ വണ്ടിക്കും ബ്രേക്കർ. പ്രത്യേകം നിങ്ങൾ ചോദിക്കണം, പ്രൊട്ടക്ടർ ഉണ്ടോ ബ്രേക്കർ ഉണ്ടോ? ഉണ്ട്. അത് എത്ര ആമ്പിയർ മോഡലിൽ? 40 ആമ്പിയർ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഔട്ട്പുട്ട് 40 ആമ്പിയർ വരെ ഡിസ്ചാർജ് എടുത്താലും ഈ കണക്ടറിന് ഒരു കുഴപ്പമില്ല എന്നുള്ള. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യലും മോനെ ഈ കണക്ടർ ഉള്ള കേട്ടോ. ഇനി എനിക്ക് പണിയാവും, കസ്റ്റമർ വന്നിട്ട് ഇത് ചോദിക്കും. നമ്മള് ബാക്കിയുള്ള മോഡൽസിലെല്ലാം ഈ രീതിയിൽ തന്നെ, ഈ രീതിയിൽ. ഇനി ഇത് നിങ്ങൾ മാനുഫാക്ചറോട് നിങ്ങൾ പറഞ്ഞ ഇത് റെക്കമെൻഡ് ചെയ്യാൻ, ഈ ഒരു കണക്ടർ ആൻഡേഴ്സൺ കണക്ടർ എന്ന് പറഞ്ഞ മെയിലും ഫീമെയിലും സൂപ്പറാ. ഇത് വന്നാലേ ഞാൻ പറഞ്ഞ മറ്റേ ഐഡിയ നടക്കുള്ളൂ. എനിക്ക് അത് വീട്ടിലൊരു ഷോപ്പില്, ഒരു ഷോപ്പ് ഓണർ ആയിക്കോട്ടെ, ഷോപ്പിലേക്ക് നമ്മൾ രാവിലെ വണ്ടി ആയിട്ട് വന്നു, അതവിടെ അടുത്ത് വെറുതെ ഇരിക്കല്ലേ, ഷോപ്പിലുണ്ട് കറണ്ട് പോയി, എന്തിനാ വെറുതെ ഒരു പവർ ഇൻവെർട്ടർ ലിഥിയം ബാറ്ററിയാണ് ഇരിക്കുന്നത്, 1.8 പറഞ്ഞാൽ ഏകദേശം 2 യൂണിറ്റ് കറണ്ട് സ്റ്റോർ ചെയ്യുക, ഒരു 3-4 ഫാനും ഒരു 8-10 ലൈറ്റും ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത്. അതൊരു 5-8 മണിക്കൂർ വർക്ക് ചെയ്യും. ആ ബാക്കി കണക്കൊക്കെ നമുക്ക് കൂട്ടിയിട്ട് പറയാം. അപ്പോൾ ഓക്കെ, അപ്പൊ ഇനിയുണ്ട് ഇലക്ട്രിക്കൽ ബൈക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അതിന്റെ അടുത്ത എപ്പിസോഡിലൂടെ കൂടുതൽ ടിപ്സുമായി, കൂടുതൽ ട്രിക്സുമായി, ഇലക്ട്രിക്കൽ വാഹന ടെക്നോളജിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.